ഈ റോഡ് കണ്ട മൂന്നാല് കൊല്ലമായി ഇവിടെയുള്ള ഒരു റെഡിമിക്സ് കമ്പനി അവരവരുടെ 1000 ടൺ 1500 ടൺ വണ്ടി കൊണ്ടുപോയിട്ടായ പരിപാടി. അവരീ റോഡ് ഉപയോഗിക്കുകയാണെങ്കിൽ അത് മര്യാദയ്ക്ക് ശരിയാക്കുക. ഇവിടെ നാട്ടുകാർക്ക് സഞ്ചരിക്കണ്ടേ? ഒരു വണ്ടി വാങ്ങിച്ചാൽ എത്ര വട്ടം സർവീസ് ചെയ്യും മനുഷ്യൻ? വണ്ടിയും ടയറും സർവീസ് ചെയ്തൊരു പണിയായി. ചെളിയും കുഴിയും ഇവിടുത്തെ ഗവൺമെന്റ് ഒന്നും കാണുന്നില്ല. അപ്പൊ ഇതൊക്കെയാണ് ഇതിൻ്റെയൊക്കെ അവസ്ഥ. പൊട്ടി പൊളിഞ്ഞ് ചോദിക്കാനും പറയാനും ആരുമില്ല. രാഷ്ട്രീയം, പൈസ, അഹങ്കാരം, മനുഷ്യന്റെ ഒക്കെ നടുപൊടി ഇതിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതിപ്പം ഇങ്ങനെ ചെയ്യാൻ കാരണം പൊറുതി മൂട്ടിയിട്ട് ഈ റോഡിൽ കൂടെ സഞ്ചരിക്കാൻ പറ്റും. ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ നടന്നു പോയിക്കൊണ്ടിരുന്ന റോഡുകളാണ് ഇതൊക്കെ. ഇതൊരു വല്ലാത്ത ദുരിതാവസ്ഥ. ഇവിടുത്തെ പൊതു മരാത്തും എല്ലാ ഉദ്യോഗസ്ഥന്മാരും ഇവിടുത്തെ മെമ്പർമാരും ഇതെല്ലാം ശ്രദ്ധിക്കേണ്ടേ? ഇതൊക്കെ വോട്ട് ചോദിക്കാൻ മാത്രം വന്നാൽ മതിയോ? മനുഷ്യന് പ്രതികരിക്കാതിരിക്കുന്ന എങ്ങനെ ഇതൊക്കെ കണ്ട് ഞാൻ എത്ര കൊല്ലോ എന്നറിയുന്നു. ആൾക്കാർ ഇവന്മാരൊക്കെ പേടിച്ചിട്ടാണ് മിണ്ടാത്ത. കൊല്ലം റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഗുണ്ടായുസം അത് ഇതൊക്കെ ഉണ്ട്, കുഴിയൊക്കെ ഉണ്ട്. ഒരാൾ വീണ ചത്തു പോകത്തില്ലേ? ഇതൊക്കെ രാത്രി ആർക്കെങ്കിലും എന്തെങ്കിലും എമർജൻസി ഒക്കെ വന്നാൽ എടുത്തുകൊണ്ട് ഓടാൻ പറ്റില്ലേ കൂടെ? ഏകദേശം 2 കിലോമീറ്റർ വഴി ഈ അവസ്ഥയാണ്. ഇത് കേരളത്തിലുള്ള ന്യൂസ് ചാനൽസും രാഷ്ട്രീയത്തിലുള്ള അധികാരികളും കാണട്ടെ, എന്നിട്ട് എന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ. അല്ലെങ്കിൽ ജനങ്ങളിത് ഈ കുഴിയിലൊക്കെ വീണ കൊച്ചു പിള്ളേരൊക്കെ ഉള്ളതാണ്. വഴി ഉപയോഗിക്കുമ്പോൾ അത് മെയിൻ്റെനൻസ് കൂടെ ചെയ്യേണ്ടത്. ഇനി ഏത് വലിയ കോർപ്പറേറ്റ് കമ്പനി ആണെങ്കിലും ഒരു ഒരു പൊതുവഴി ഉപയോഗിക്കുമ്പം അത് അവർ പോലും അത് കേടായി കഴിഞ്ഞാൽ അവരല്ലേ അതിൻ്റെ ചിലവുകൾക്ക് വഹിക്കേണ്ടത്? ഈ വഴി കൂടെ അവരെത്ര പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന പോകട്ടെ, അവരെ വണ്ടികൾ പോയിട്ടാണ് ഈ കുഴിയൊക്കെ കണ്ടോ? പ്രോഫിറ്റ് മാത്രം ഉണ്ടാക്കിയാൽ മതിയോ? നാട്ടുകാർക്കും കൂടെ നോക്കണ്ടേ? ഉണ്ട് ഗവൺമെന്റ് വണ്ടി വരുന്നേ, ഗവൺമെന്റ് വണ്ടിയുടെ അവസ്ഥ ഉണ്ടോ? ഇതാണ് ഈ വഴിയുടെ അവസ്ഥ. മനുഷ്യൻ വീണ് ചാവും. ആരെങ്കിലും റിപ്പോർട്ട് ചെയ്തല്ലേ പറ്റുമോ? ആരും പ്രതികരിക്കുന്നില്ല. ഇതാണ് ജനങ്ങൾ മിണ്ടാണ്ടിരിക്കുന്നത്, അവർ യൂട്ടിലൈസ് ചെയ്യുന്നത്. ഇതാണ് ഇതിൻ്റെയൊക്കെ അവസ്ഥ.